ഗായ്സ്, വെൽക്കം ടു സിസിയ ക്രിയേഷൻസ്. അപ്പൊ ഇപ്രാവശ്യത്തെ നമ്മുടെ ബെസ്റ്റ് കമന്റേഴ്സ് ആയ മീന ആന്റണി കൂളയ്ക്കും ഫോർ കിഡ്സിനും സിസിയ ക്രിയേഷൻസിന്റെ വക കൺഗ്രാജുലേഷൻസ്. ഈ ഓഗസ്റ്റ് 31st നടക്കാനിരിക്കുന്ന സിസിയ ക്രിയേഷൻസിന്റെ നറുക്കെടുപ്പിനെ പറ്റി ആരും മറക്കരുത് കേട്ടോ. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ആ മലയാളി പെണ്ണും മലയാളി പയ്യനും എന്ന വീഡിയോന് താഴെ കമന്റ് ചെയ്യുക. ഇന്ന് ഓഗസ്റ്റ് 29, എന്താണ് ഈ സുദിനത്തിന്റെ പ്രത്യേകത? ഒല്ലൂർ ദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു സുദിനമാണിന്ന്. ഒല്ലൂരിന്റെ അമ്മ, പ്രാർത്ഥിക്കുന്ന അമ്മ എന്നിങ്ങനെ ഒട്ടേറെ പേരുകളിൽ അറിയപ്പെടുന്ന വിശുദ്ധ എഫ്രാസിമയുടെ തിരുനാളാണിന്ന്. എല്ലാവർക്കും വിശുദ്ധ എഫ്രാസിമയുടെ തിരുനാൾ ആശംസകൾ ഹൃദയപൂർവ്വം ഞാൻ നേരുന്നു. എന്റെ വീടിന്റെ തൊട്ടരികിലാണ് കേട്ടോ ഒല്ലൂരിലെ വിശുദ്ധ എഫ്രാസിമയുടെ തീർത്ഥകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ കൊറോണയ്ക്ക് മുമ്പൊക്കെ ഇവിടെ നമ്മുടെ ആൾക്കാരൊക്കെ ഒരുപാട് വരുന്ന ഒരു തീർത്ഥകേന്ദ്രമാണിത്. പക്ഷെ ഇപ്പൊ കൊറോണ മൂലം ഒരുപാട് പേർക്ക് നമ്മുടെ എഫ്രാസിമയുടെ ഈ തീർത്ഥകേന്ദ്രം കാണാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്കായിട്ടാണ് എന്റെ ഈ വീഡിയോ. ഇതാണ് നമ്മുടെ എഫ്രാസിമയുടെ കബറിടം. രാവും പകലും പ്രാർത്ഥനയെന്ന അച്ചുതണ്ടിലാണ് ഈ അമ്മയുടെ ജീവിതം കറങ്ങിയിരുന്നത്. എപ്പോഴും ക്രൂശിത രൂപവും ജപമാലയും കൈകളിൽ ഏന്തിക്കൊണ്ടുള്ള ആ നിൽപ്പ് കാണുന്നവരിൽ പോലും ദൈവസാന്നിധ്യ സ്മരണ ഉളവാക്കിയിരുന്നു. നീണ്ട 50 വർഷക്കാലം ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ച് അവർക്ക് വേണ്ടി ദൈവത്തിനു മുമ്പിൽ ത്യാഗപൂർവം തപസ്സിരുന്ന അമ്മ നമുക്കുറപ്പ് തന്നു, മരിച്ചാലും മറക്കില്ലാട്ടോ. അമ്മയുടെ വാഗ്ദാനം ഇന്നും അനേകായിരങ്ങളിലേക്ക് പല തരത്തിലുള്ള സൗഖ്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും നീർച്ചാലായി ഒഴുകിയിറങ്ങുന്നു. ഇന്ന് സ്വർഗത്തിലും ഭൂമിയിലുമായി മനുഷ്യ മക്കൾക്ക് അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് വിരാശിക്കുന്ന എഫ്രാസിമയെ നമുക്ക് ഈ നിമിഷം അൻപോടെ വണങ്ങാം. ഈ തീർത്ഥകേന്ദ്രത്തോട് ചേർന്ന് സെന്റ് എഫ്രാസിയ മ്യൂസിയവും പിന്നെ ഒരു ആർട്ട് ഗാലറിയും ഉണ്ട്. 2006 December 3 നമ്മുടെ എഫ്രാസിമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. ആ ദിവസം എൻ്റെ അമ്മയും പപ്പയും ഞങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് എഫ്രാസിമയുടെ കബറിടത്തിന് മുമ്പിൽ മനമുരുകി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായാണ് പിറ്റേ വർഷം ഡിസംബർ മാസത്തിൽ തന്നെ ഞാൻ ജനിക്കാൻ ഇടയായതെന്ന് എൻ്റെ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മയ്ക്ക് 1000 നന്ദി. നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിയത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ. മ്യൂസിയം ഇപ്പൊ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് കൊറോണ കാരണം. ഇപ്പൊ ഈ വഴിയിലൊക്കെ എഫ്രാസിമയുടെ ജീവിതത്തിലെ സുപ്രധാന മുഹൂർത്തങ്ങളെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇതിന് തൊട്ടരികിലായിട്ട് എഫ്രാസിമ ബുക്ക് സ്റ്റാളും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ കാണാം. പാവന മാം ജീവിതത്താൽ പ്രാർത്ഥിക്കും നമ്മ ചൊല്ലി, മരിച്ചാലും മറക്കില്ലാട്ടോ. Thank you.
CMC സിസ്റ്റേഴ്സ് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അതിന്റെ സൈഡിലായിട്ട് ദേ പ്ലാന്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് നല്ല വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടും കൂടെ ഉണ്ട്. അപ്പൊ കൊറോണയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം, എന്നിട്ട് നമ്മുടെ ഉപ്രാസമിയിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിക്കൂട്ടണേ. ഇന്ന് ഓഗസ്റ്റ് 29, ഇന്ന് ഞങ്ങൾക്കൊരു ഹാർട്ട് ടച്ചിങ് ഡേ ആണ് കേട്ടോ. കാരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ട് കേൾവി മാത്രമുള്ള എൻ്റെ അപ്പാപ്പനാണിത്. അപ്പാപ്പൻ മരിച്ചിട്ട് ഇന്നേക്ക് 16 വർഷം തികയാണ്. അപ്പോൾ അപ്പാപ്പന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വക ചക്കര ഉമ്മ.